മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു നൂഡിൽസ് ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഒരു ബോൾ എടുത്ത് 3 കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം ഇതിനി ഒന്ന് നന്നായി അരച്ചെടുക്കണം ഇനി അതിലേക്ക് 2 ടേബിൾസ്പൂൺ മൈദ കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കാം വേണ്ട ആവശ്യത്തിന് ഉപ്പ് ബാക്കി മസാലക്കൂട്ട് എന്നിവ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ ബിരിയാണി മസാല 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചാട്ട് മസാല ഓപ്ഷണൽ ആണ് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട അതിനു പകരം ചിക്കൻ മസാലയോ കുറച്ച് ഗരം മസാലയോ ഇട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി അടുത്തതായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 അല്പം ഓയൽ ഇനി ഇത് പച്ചവെള്ളം എടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം കൂടി പോകാൻ പാടുള്ളതല്ല നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഈ ഒരു പരിവത്തിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ഇനി ഇതൊന്ന് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം വെള്ളം തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇനി സേവനാഴിയുടെ ഉള്ളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം അതുപോലെ ചെറിയ ദ്വാരമുള്ള ചില്ല വേണം നിങ്ങൾ ഉപയോഗിക്കാൻ ഇനി ഒരു ബോൾ എടുത്ത് കുഴച്ചെടുത്ത് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് 2-3 മിനിറ്റ് വേണം വേവാൻ ഇനി ഇങ്ങനെയുള്ള ഒരു കോല് കൊണ്ട് മെല്ലെ ഒന്ന് ചിക്കി കൊടുക്കാം ഇപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞ് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇതിനി കോരി എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം തണുത്ത വെള്ളത്തിൽ ഒറ്റൊരു മിനിറ്റ് മാത്രം നൂഡിൽസ് ഇട്ട് അതിൽ നിന്ന് കോരി നമുക്ക് മാറ്റി വെക്കാം ആട്ട കൊണ്ടുള്ള നൂഡിൽസ് ഇവിടെ കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ ചേർക്കാം ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റാം ആവശ്യത്തിന് ഉപ്പ് ഇനി അരിഞ്ഞു വെച്ച ബീൻസ് കാരറ്റ് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെക്കാം പച്ചക്കറി നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ ബിരിയാണി മസാല 2 ടേബിൾസ്പൂൺ തക്കാളി അടിച്ചത് 1 ടേബിൾസ്പൂൺ സോയാ സോസ് ഇനി മേഗി മസാല ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മാഗി വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന്
ഒരു മസാല എടുത്തു വെക്കയോ അല്ലെങ്കിൽ മാഗി ക്യൂബ് വാങ്ങുകയോ ചെയ്താൽ മതി എരിവ് ആവശ്യമുള്ളവർക്ക് ഒരല്പം കുരുമുളകും കൂടി ഇടാവുന്നതാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ഇട്ടു കൊടുക്കാം നന്നായി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹെൽത്തി ആയ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ധൈര്യപൂർവം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇനി ഒരല്പം കാപ്സിക്കം കൂടി മുകളിലേക്ക് തൂകി കൊടുക്കാം ഇനി ഇതിലേക്ക് സോയാബോൾ ഫ്രൈ ചെയ്തത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഗോതമ്പ് മാവ് കൊണ്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണല്ലോ നൂഡിൽസ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം